അവിടെ വെച്ചാണ് വെട്ടിയതല്ലേ? അവിടെ വെച്ചാ വെട്ടിയത്. ആ സംഭവം, ആ വെട്ടിയ സ്ഥലമാണ് ഇപ്പൊ മുഴുവൻ കാട് വയ്ക്കുന്ന തുണി എഴുതുന്ന കല്ല്. അതെ അതെ അതെ. ഇപ്പൊ തന്നെ ഈ ഷെഡിന്റെ ഇപ്പൊ തിരുമ ചികിത്സയുടെ ബാക്ക് സൈഡിലെ ഡോറ് തുറന്നു കിടക്കുക. അത് അര ചവിട്ടി തുറന്നാ അത് അതിൻ്റെ ഉള്ളിലൊക്കെ കയറാൻ ഇനി കയറാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ. ഈ രണ്ടുപേര് കാണിച്ചു കിട്ടിയ പരിപാടിയിൽ ഈ എരന്തൂരൻ നല്ല നാടിന് നല്ല മനുഷ്യരെ വെറുതെ ഇനിയും വേദനിപ്പിക്കില്ല. ഈ ഇതിൻ്റെ പേര് പറഞ്ഞു നരബലി ഹോസിലെ മോട്ടർ വരെ അടിച്ചിട്ടു പോയില്ലേ? അത് പമ്പ് എല്ലാം കെട്ടി ടാങ്ക് വരെ എന്നാലും നരബലി ഹോസി വന്ന് അടിച്ചു മാറ്റാൻ കാണിച്ചാൽ ധൈര്യം. കണക്കൂട് ഒരു 10-15 ലക്ഷം പേരെങ്കിലും വന്നിട്ടുണ്ട് തോന്നുന്നു. അതുപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ഇലന്തൂരാണ്. ഞാൻ ഇലന്തൂര് നരബലി ഹൗസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ വരാനൊരു കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇങ്ങോട്ട് വരാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഞാൻ ഇലന്തൂര് ഒരു മോളുടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ആള് 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു മോള് അമ്മയും അച്ഛനെയും സഹായിക്കാൻ വേണ്ടി പൊറോട്ട അടിക്കുന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഇവിടെ മാത്രമേ വന്ന സ്ഥിതിക്ക് ഇവിടെ നരബലി ഹൗസ് ഇവിടെ അടുത്തായ കൊണ്ടും വന്ന് നോക്കിയതേ ഉള്ളൂ. ഏകദേശം 1 വർഷം കഴിഞ്ഞല്ലോ ഇവിടുത്തെ സംഭവം കഴിഞ്ഞിട്ട്. എന്തായാലും അത് നമുക്ക് കാണാം. നിങ്ങൾ തിരിഞ്ഞു നോക്കൂ, ഇതാണ്ടേ, അതാണ് നരബലി ഹൗസ്. നരബലി ഹൗസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇപ്പോൾ എന്താണ് അവസ്ഥയെന്ന് നമുക്ക് കയറി നോക്കാം. നരബലി സംഭവം നടന്നിട്ട് 1 വർഷം പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ശരിക്കും ഒരു ഈ ലുക്കും കാര്യങ്ങളും കണ്ടിട്ട് ഒരു പ്രേതാലയം പോലെ തന്നെ ആയി. എന്നു വെച്ചാൽ ഇവിടെ മുഴുവൻ കാടായി. ഇപ്പോൾ കുഴിച്ചിട്ട സ്ഥലവും ആ വീടും പരിസരവും എല്ലാം കാടായി. പോലീസ് ലോക്ക് ചെയ്തിരിക്കുന്ന മാത്രം കാണാൻ പറ്റും. പിന്നെ ഇവിടെ എന്തൊക്കെയാണ് ഒരു നാട്ടുകാരൻ എന്ന രീതിയിൽ എന്തൊക്കെയാണ് ഇവിടെ ഒരു മാറ്റം സംഭവിച്ചത്? നിങ്ങൾ എന്താ പറയുന്നത്? ഒരു ബോഡി കിടന്ന് പ്രേതങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്, ആവശ്യമില്ല, നല്ല മ്യൂസിക് ഉണ്ട്. ഒരു ബോഡി കിടന്ന് ഇവിടെ ഒരു ബോഡി കിടന്ന് ഇവിടെ. ആ ഇതെല്ലാം അറിയാം നമുക്കെല്ലാം. ഏത് ആ ബോഡി കുഴിച്ച സ്ഥലമല്ലേ? പക്ഷെ അവിടെ എല്ലാം കാടായി. വനം പോലെ നോക്കി, കള്ളന്മാർ ശല്യ. പോരെ പോരെ, രണ്ട് വീടിന്റെ മുൻവശം ഇവിടെ കിണറൊക്കെ ഇല്ല. അവിടെ വെച്ചാണ് വെട്ടിയതല്ലേ? ആ സംഭവം, ആ വെട്ടിയ സ്ഥലമാണ് ഇപ്പൊ മുഴുവൻ കാട് വയ്ക്കുന്ന തുണി എഴുതുന്ന കല്ല്. കുഴിച്ചിട്ടത് അതിന്റെ പുറകെ ഒരാളെ കുഴിച്ചിട്ട്. ഇപ്പൊ പഴയ പോലെ ഇപ്പൊ ഇവിടെ 7 ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ കാഴ്ചകളൊക്കെ കാണാൻ വന്നായിരുന്നു. ഇപ്പോ അതെല്ലാം കാട് കയറി വെട്ടി കിടക്കുകയാണ്. പിന്നെ വനത്താൽ ചുറ്റപ്പെട്ടു പോയ അവസ്ഥ. കാട് കയറിയ പാമ്പോ കൊണ്ടോ ഇല്ല അറിയത്തില്ല. പോണ്ട പോണ്ട പോണ്ട, അല്ല പാമ്പോ വല്ലതും ഉണ്ടെങ്കിലേ ഇവിടെ ഇഷ്ടംപോലെ പാമ്പുകളൊക്കെ ഉള്ള സ്ഥലമല്ലേ. ഇന്ന് രാത്രി ഇവ ഉറങ്ങുമെന്ന് അറിയത്തില്ല. ചേട്ടനെടുത്തിരിക്കുന്നവൻ ഇപ്പോഴും ആൾക്കാരൊക്കെ കാണാനൊക്കെ വരുന്നുണ്ടോ? ഇപ്പോഴും ഈ 2 ദിവസം മുന്നേ വന്നു. മോട്ടർ കട്ട് ചെയ്തു ഇവിടെ. മോട്ടർ കട്ട് ചെയ്തു. ആ മോട്ടർ നരബലി ഹൗസിലെ മോട്ടർ വരെ അടിച്ചിട്ട് പോയില്ലേ? അത് പമ്പ് എല്ലാം കട്ട്. ടാങ്ക് വരെ ടാങ്ക് വരുപ്പുണ്ട്. ടാങ്ക് വരുപ്പുണ്ട്. എന്നാലും ഈ നരബലി ഹൗസി വന്ന് അടിച്ചു മാറ്റാൻ കാണിച്ച ധൈര്യം ഭയങ്കരം. നിങ്ങൾക്കറിയാലോ ഇവിടെ വെച്ചാണ് ഈ കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്തത്. അവിടെ വൈദ്യശാല തിരുമുഖേന്ദ്രം ചെയ്തത് അവസ്ഥ നോക്കില്ലേ? ഇപ്പോഴും അകത്ത് അന്ന് നമ്മളെ അകത്തെ കാഴ്ചകളൊക്കെ കാണിച്ചാണ് അകത്ത്. അതുപോലെ തന്നെ നടക്കുന്നു. ആ അകത്ത് കുറച്ച് ഡ്രസ്സും ഇതും ഒക്കെ ഉണ്ട്. ഇവിടെ കാട് കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുകയാണ്. നാല് സൈഡും മരം. ഇപ്പോഴും ആ ബെഡ് പോകാൻ നടക്കുന്നു. ഏത് കാണിച്ചേ? നരവലി വീടിന്റെ അവസ്ഥ ഉണ്ടല്ലേ? കാടും വനവും പാമ്പും പഴുതാരി കേറി കിടക്കുക. ഇപ്പോഴും സിറ്റുവേഷൻ ഉണ്ട്. എവിടുന്ന് ഏകദേശം 10 ലക്ഷത്തിലധികം ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്തു. അന്യനാട്ടിൽ നിന്ന് അന്യ സംസ്ഥാനത്തു നിന്ന് ആൾക്കാർ ഏറ്റവും കൂടുതൽ വന്നു. ഈ രണ്ടുപേര് കാണിച്ചു കിട്ടിയ പരിപാടിയിൽ ഈ എരന്തൂർ എന്ന നല്ല നാടിന് നല്ല മനുഷ്യരെ വെറുതെ ഇനിയും വേദനിപ്പിക്കില്ല. ഈ ഇതിന്റെ പേര് പറഞ്ഞു. എന്താണ് പുതിയ വിശേഷങ്ങൾ? എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ? പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, എങ്കിലും ഇപ്പോഴും ആൾക്കാർ വരാറുണ്ട് കാണാനൊക്കെ ആയിട്ട്.
എന്തോ ഇതിലേക്ക് അടുത്ത പ്രദേശങ്ങളിലൊക്കെ വരുമ്പോൾ ആൾക്കാർ വന്ന് കണ്ടിട്ട് പോകാറുണ്ട്. നല്ല ഒരു 19 പേര് ഇന്നലെ തന്നെ വന്നു. ആ ഒരു വർഷം എങ്കിലും ആൾക്കാരിവിടെ ഒരു 8-10 വണ്ടിയിൽ 5-6 പേര് വെച്ച് ഇവിടെ വന്ന് വന്നിട്ട് പോയി. മൂന്ന് മാസം കൊണ്ട് ഒരു 10,00,000 പേര് ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരക്കിയിട്ടേയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് കാണും ആൾക്കാർ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ആ 3 മാസം കഴിഞ്ഞിട്ട് ഇപ്പം എത്രയോ ആൾക്കാർ വന്നു. പറഞ്ഞു അന്ന് എൻ്റെ കണക്കോട് ഒരു 10-15 ലക്ഷം പേരെങ്കിലും വന്നിട്ടുണ്ടെന്നാ തോന്നുന്നത്. അതുപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. കാര്യം അന്നത്തെ ആ തിരക്ക് ഒരു മാസം കൂടി തന്നെ ആൾക്കാർ വന്ന അറിയാമല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. കഴിഞ്ഞ ദിവസം കണ്ട് വേറൊരാളെ കൊണ്ട് മിസ്സായി എന്ന് പറഞ്ഞിട്ട് അവരെയും കൂടി ഇവരുമായിട്ട് കൂട്ടുപ്പുറത്ത് ചേർത്തിട്ടുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. കാര്യം ആ സമയത്ത് അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നെന്നും ഒക്കെയാണ് മൊബൈൽ ടവർ അനുസരിച്ച് നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവരെ കൊല ചെയ്ത അതേ രീതിയിലുള്ള രീതിയിലാണ് അവരെയും കൊന്നിരിക്കുന്നതെന്നാണ് അന്ന് പത്രത്തിൽ കൂടി വായിക്കാൻ അറിഞ്ഞ് പറ്റി. നെല്ലിക്കാലുള്ള സ്ത്രീയാണ്, ഇവിടെ നെല്ലിക്കാലുള്ള സ്ത്രീയെ കാണാതായിട്ടുണ്ടായിരുന്നു 2016 അപ്പം അതും ഇവിടെ ഈ കൊന്ന മരിച്ച ആ സ്ത്രീയുടെയും ശരീരത്തിൽ കണ്ട മുറിവുകൾ അനുസരിച്ച് അതുപോലെ സമാനമായിട്ട് മുറിവുകളാണ് എന്നാണ് അവർക്ക്. അതുകൊണ്ട് അങ്ങനെ അന്ന് അന്വേഷിച്ച സമയത്ത് ഈ മൊബൈൽ ടവറിൻ്റെ സാന്നിധ്യം അന്ന് ഭഗൽ സിംഗിൻ്റെയും ഭാര്യയുടെയും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പത്രത്തിൽ കൂടി വായിക്കാൻ പറ്റി അറിഞ്ഞത്. ഇവിടെ കുറേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചല്ലോ ഇവിടെ ചേട്ടനെ മതിലൊക്കെ ഇവിടെ ഒരുപാട് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചേട്ടനെ ചേട്ടനാ രീതിയിൽ നരബലി ഇഷ്യൂ ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ടല്ല, പിന്നെ വന്നവർക്ക് ബുദ്ധിമുട്ട് വരാതെ മെയിൻ ഈ അവർ ചെടിച്ചട്ടിയുടെ മുകളിലൊക്കെ കയറി നിന്ന് കാണുകയും അങ്ങനെ അത് മറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ മതിലിൻ്റെ ഓരോ ഡോമൊക്കെ വലിച്ചു ഇങ്ങനെ വലിച്ചു കയറി അവർ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ വന്നതല്ല, കാണാൻ വേണ്ടി അവിടെ ആകാംക്ഷ കൊണ്ട് വന്നതാണ്. അതുകൊണ്ട് നമുക്ക് നഷ്ടം എന്ന് പറയാനൊന്നുമില്ല, നമുക്ക് നഷ്ടങ്ങളൊന്നും സാരമല്ല. ഒരുപാട് ദൂരെ നിന്ന് വരുന്നവരൊക്കെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് അവർ സംഭവിച്ചതെന്നുള്ളൂ. അത് മനഃപൂർവ്വം അല്ലാത്തതുകൊണ്ട് എനിക്കൊരു വലിയ ദുഃഖമൊന്നും തോന്നിയിട്ടില്ല. ഇവിടെ കുറച്ച് മോട്ടറൊക്കെ മോഷണം പോയി എന്നൊക്കെ പറഞ്ഞു. ആ മോട്ടർ ഇവിടെ വരാൻ വന്ന് കാണാൻ വരുന്നവർ ഈ പലതരത്തിലുള്ള ആൾക്കാരല്ലേ, കുറ്റപാളികളുണ്ട്, അതുപോലെ തന്നെ ഈ അങ്ങനെ വന്ന ആരോ മോട്ടറൊക്കെ കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പം തന്നെ ഈ ഷെഡിൻ്റെ ഇപ്പം തിരുമ്മി ചികിത്സയുടെ ബാക്ക് സൈഡിലെ ഡോറ് തുറന്ന് കിടക്കുക, അത് അര ചവിട്ടി തുറന്നാ അത് അതിൻ്റെ ഉള്ളിലൊക്കെ കയറാം ഇനി കയറാം നിങ്ങൾക്ക് വേണമെങ്കിൽ. അപ്പോൾ ആ ഇപ്പം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഇപ്പം അതൊക്കെ അങ്ങനെ ഇപ്പം ചാരി കിടക്കുക അത് അല്ലാണ്ട് ഞാൻ അവരറിയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർക്കിനി ഇപ്പം ഇത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. കാര്യം വെച്ചാൽ അവർക്ക് ഇവരുടെ കവലിരിക്കലല്ലോ പരിപാടി. അവർക്ക് 100 കൂട്ടം കേസുകൾ വീണ്ടും പുതിയതായിട്ട് വന്നിട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അയൽവാസി എന്നുള്ളവർക്ക് ഇങ്ങനെ ഇവിടെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ കണ്ടാലും വിവരങ്ങൾ അവരെ അറിയിക്കാം. കാര്യം എന്നതറിയോ, ഇതിപ്പം നമുക്ക് ഇന്നിപ്പോൾ അവിടെ നിന്ന് എന്ത് പോയി നമുക്ക് കാണണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ നടന്നിരിക്കുന്നത്. കാരണം നമ്മൾ അവരെ ശ്രദ്ധിക്കാൻ കൈകൊണ്ട് പോലും നോക്കാൻ വരുന്നവരെ നോക്കാൻ ഇഷ്ടമില്ല. കാരണം നമ്മളെ മുന്നിൽ കൂടി പോകുന്നതിനുള്ളൊരു ക്യാമറയിൽ കിട്ടും, അല്ലാതെ തന്നെ നമ്മൾ അങ്ങോട്ട് കൈയെത്തി നോക്കി മറ്റുള്ള. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ എൻ്റെ പുറകിലുള്ള ആൾക്കാരുടെ വീടും ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് നോക്കിയിട്ട്. കാര്യം നമ്മൾ അങ്ങനെയുള്ള നമ്മളെ സ്ത്രീകളായാലും വേറെ കുട്ടികളായാലും ഇറങ്ങിയാലും വേറെ പുതിയ ഗസ്റ്റുകളാരും വന്നാലും അവർക്ക് ആ ഫീലിങ്സ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ. നമുക്ക് പേടിയൊന്നും ഉണ്ടായിട്ടല്ല, അതുകൊണ്ട് അങ്ങനെ ഇതുണ്ടല്ലേ ഹൈറ്റായിട്ട് ഫുള്ളായിട്ട് കെട്ടി.